അടുത്തൊരു വലിയ വചനത്തിലേക്കാണ് ഇതിന്റെ കോർ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യന്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു വലിയ മേഖലയാണ്, അനുഗ്രഹിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഒരു മേഖലയാണ്, പരിശുദ്ധാത്മാവിനെ എതിരി പിടിക്കുന്ന മേഖല. അങ്ങനെ പരിശുദ്ധാത്മാവിനെ എതിരി പിടിക്കുന്ന മേഖലകളെ ആര് ബന്ധിച്ചാലും ചിലപ്പം വിടുതൽ പ്രാപിക്കാൻ പാടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇവൻ ആരെയാണ് ഇവൻ എതിർത്ത് നിൽക്കുന്നത്? ഇവൻ പരിശുദ്ധാത്മാവിന്റെ എതിർക്കുന്നതോടുകൂടി പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനവും ഇവനിൽ പ്രവർത്തിക്കാൻ പാടാവില്ല. അവർക്ക് ഏത് വചനം പറഞ്ഞു കൊടുത്താലും അവർക്ക് അത് മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും അതനുസരിച്ച് അവർ രക്ഷപ്പെടാതിരിക്കുന്നതിനും വേണ്ടി അവരുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ടു എന്ന് പറയുന്നത്. അതായത് പരിശുദ്ധാത്മാവിന് എതിർപിടിച്ചാൽ അനുഗ്രഹിക്കപ്പെടാൻ പാടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് മനുഷ്യൻ പറയുന്ന എല്ലാ വാക്കുകളും ദുഷിച്ച വാക്കുകളും പറയാണ് എന്നോട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പാപവും ദൈവദൂഷണം, ദൈവത്തെ ദുഷിച്ച് പറഞ്ഞാലും ക്ഷമിക്കപ്പെടും. യേശുവിന്റെ ബൈബിൾ കത്തിച്ച ആളാണ് സോണി ബ്രദർ. നിങ്ങൾ ശാലോം ടിവിൽ യൂട്യൂബിൽ അടിച്ചു നോക്ക, മൂന്ന് ബൈബിൾ കത്തിച്ച ആളാണ് സോണി ബ്രദർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അംഗീകരിക്കാത്ത ആളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ അദ്ദേഹത്തെ പോലും ദൈവം ഏറ്റു പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ദൈവം തൊട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ പറയുന്ന ഇതാണ്, ദൈവ പരിശുദ്ധാത്മാവിന് എതിരി പിടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ തോന്നും, എന്താണ് പരിശുദ്ധാത്മാവ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ എതിരി പിടിക്കുന്ന വ്യക്തികൾ പള്ളി പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ അടയാളം പറയാം, അവര് പള്ളി പോകും, ജപമാല ചൊല്ലും, സന്ധ്യാപ്രാർത്ഥന ചൊല്ലും, വിശുദ്ധ കുർബാനയെ സ്വീകരിക്കും. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖല അംഗീകരിക്കാതെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അംഗീകരിക്കാതെ കിടക്കുന്ന മേഖലയാണ് അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നത്. നമുക്ക് ഫോർ എക്സാമ്പിൾ പരിശുദ്ധാത്മാവിന്റെ മേഖലകൾ ഏതൊക്കെയാണ്? തിരുസഭ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതാണ്. അതുപോലെ തന്നെ പൗരോഹിത്യം പരിശുദ്ധാത്മാവിനാൽ ഉള്ളതാണ്. ഇടവക പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതാണ്. മാമോദിസ, അതുപോലെ തൈലേപനം, കുർബാന, കുമസാരം, കൂദാശകൾ സ്വീകരിച്ച വ്യക്തികൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവാഹം എന്ന കൂദാശയിലൂടെ കുടുംബത്തെ സ്ഥാപിച്ചിരിക്കുന്ന ദൈവമായകയാൽ ഓരോ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ഓരോ കുടുംബങ്ങളും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ കുടുംബം. പരിശുദ്ധാത്മാവ് ഉയർത്തിക്കൊണ്ടുവരുന്ന കാലഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ശുശ്രൂഷകൾ, ദൈവീക ശുശ്രൂഷകൾ, കൂട്ടായ്മകൾ, വചന പ്രഘോഷണ വേദികൾ, വചനം പ്രസംഗിക്കുന്ന വ്യക്തികൾ, അതുപോലെ ദൈവത്തെ ഏറ്റുപറയുന്ന പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സഹോദരി സഹോദരന്മാര്, ആത്മായ ശുശ്രൂഷകര്, ഇവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തികൾക്ക് എതിരുപിടിക്കുമ്പോ അവരിൽ സാത്താൻ പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 16 പറയാണ്, യേശു ക്രിസ്തു കേസറിയ ഫിലിപ്പി ദേശത്തെത്തിയ 13 മുതൽ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അവൻ പറഞ്ഞു, ചില സ്നാപയോഗന്നാൽ മന്നാൻ, മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെർമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്ന് പറയുന്നു. ഹല്ലേലൂയ. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഹല്ലേലൂയ. ശിമയോൻ പത്രോസ് പറഞ്ഞു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ, മാംസ രക്തങ്ങളല്ല സ്വർഗസ്സനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസ് ആണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരകപാഠങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടുത്തില്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ എന്ന് പറഞ്ഞ അഭിഷേകം ചെയ്യാണ്. ഹല്ലേലൂയ. അനന്തരം 21-ാമത്തെ തിരുവചനം, അനന്തരം അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടി വരും, പോകേണ്ടുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജന്മാരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ, ആ ഈ ഇപ്പം ഇതാ നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ആ പുത്രനാണ് എന്ന് പറഞ്ഞ അത് മാംസരൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞ പത്രോസ് പറയാ. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി, ദൈവം കനിയട്ടെ, കർത്താവ് ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനേ എന്റെ മുമ്പിൽ നിന്ന് പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യത്തെ മാർപ്പാപ്പയിൽ പിശാചി കയറിയെങ്കിൽ സാധാരണക്കാരായ നമ്മൾ കയറാതിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ മാർപ്പാപ്പയെ അനോയിന്റിങ് ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ദൈവിക പ്രവർത്തിക്ക് എതിരി പിടിച്ചപ്പോ എന്താ പറഞ്ഞത്? മാറിപ്പോടാന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താനെ മാറിപ്പോടാന്നാ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയായതുകൊണ്ട് യേശു കഠിനമായി ശാസിച്ചതിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞില്ല, പോട്ടെ, സാരമില്ല പത്രോസേ എന്നല്ല പറഞ്ഞത്, സാത്താനെ നീ എനിക്ക് പ്രതിബന്ധമാണ്.
നീ എനിക്ക് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് എതിരുപിടിക്കുമ്പോൾ അത് നമ്മൾ സ്നേഹത്തോടെ ആയിക്കോട്ടെ, അത് ജീവിത പങ്കാളി ചിലർ പറയുന്ന ശുശ്രൂഷയ്ക്ക് പോകണ്ട ജീവിത പങ്കാളിമാരെ, അടച്ചു വച്ചിരിക്കുന്നവരുണ്ട് അവരെ എതിരുപിടിക്കുക. ആ വ്യക്തിയുടെ അഭിഷേകത്തെ, ഒരാളുടെ അഭിഷേകത്തെ അടച്ചു വെച്ചാൽ അത് പരിശുദ്ധാത്മാവല്ല, പിശാച. ഒരു ശുശ്രൂഷയെ അടച്ചു വെച്ചാൽ അത് പരിശുദ്ധാത്മാവല്ല, പിശാചാണ്. സാത്താനെ നീ എനിക്ക് തടസ്സമാ, മാറുക. അത് നമ്മൾ പറയില്ല, ഈ വചനമാ പ്രവർത്തിക്കുക. ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുക. പരിശുദ്ധാത്മാവിന്റെ സഭയിലെ കാര്യങ്ങളെ, ഇടവകയിലെ കാര്യങ്ങളെ, ദൈവിക പ്രവൃത്തിയിലെ കാര്യങ്ങളെ നമ്മൾ തടസ്സപ്പെടുത്തിയാൽ അനുഗ്രഹത്തിന്റെ ഒഴുക്കങ്ങ് നിൽക്കും. ദൈവിക പ്രവൃത്തിയെ തടസ്സപ്പെടുത്തിയ ദൈവം നിന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തും.